ലൈക്കിംഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോ വഴി ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്റ്റ് സോളാർ റൂഫ് ടോപ്പ് പവർ ജനറേറ്റിംഗ് സിസ്റ്റത്തെ പറ്റിയാണ്. പ്രധാനമായും നമുക്ക് മൂന്ന് ടൈപ്പ് സിസ്റ്റമാണ് നിലവിലുള്ളത്. ഒന്നാമത്തെ സിസ്റ്റം സോളാർ ഓഫ് ഗ്രിഡ് സിസ്റ്റമാണ്. സോളാർ ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിൽ പ്രധാനമായും പാനൽ, സോളാർ ഇൻവെർട്ടർ, ബാറ്ററി എന്നിവ ഉൾപ്പെടുന്ന ഒരു യൂണിറ്റാണ്. രാവിലെ സമയത്ത് സൂര്യൻ ഉദിക്കുമ്പോൾ സോളാർ പാനലിൽ നിന്ന് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ആ കറണ്ടിനെ ഉപയോഗിച്ച് ബാറ്ററി ചാർജ് ചെയ്യപ്പെടുകയും ചെയ്യും. ബാറ്ററി ചാർജ് ആയതിനു ശേഷം സോളാർ ഇൻവെർട്ടർ KCB കറണ്ടിനെ കട്ട് ചെയ്തിട്ട് സോളാർ പവറിലേക്ക് വരും. ആ കിട്ടുന്ന കറണ്ട് നമ്മുടെ ഭവനത്തിലേക്ക് നൽകുകയും ചെയ്യും. വൈകിട്ട് സോളാർ പാനലിൽ നിന്നുള്ള കറണ്ടിന്റെ പ്രൊഡക്ഷൻ നിന്നതിന് ശേഷം ബാറ്ററിയിൽ നിന്ന് ചാർജ് എടുത്ത് നമ്മുടെ വീട്ടിലേക്ക് കടത്തിവിടും. ഒരു നിശ്ചിത അളവ് വരെ ബാറ്ററിയുടെ ചാർജ് എടുത്തതിന് ശേഷം തിരികെ KCB ലൈനിലേക്ക് പോവുകയും ചെയ്യും. പിറ്റേ ദിവസം രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ ആദ്യം സോളാർ പാനലിൽ നിന്നുള്ള കറണ്ട് ഉപയോഗിച്ച് ബാറ്ററി ചാർജ് ചെയ്യുകയും ഫുള്ളായി ഇതിനു ശേഷം KCB പോവുകയും രാത്രി സമയത്ത് നിശ്ചിത അളവ് വരെ ബാറ്ററിയിൽ നിന്ന് കറണ്ട് എടുക്കുകയും വീണ്ടും KCB തിരിച്ചു പോവുകയും ചെയ്യും. എല്ലാ ദിവസവും ഈ പ്രോസസ്സ് ഓട്ടോമാറ്റിക്കായി ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇതാണ് സോളാർ ഓഫ് ഗ്രിഡ് സിസ്റ്റം. ഈ സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായിട്ട് KCB ഒരു പെർമിഷൻ നമുക്ക് ആവശ്യമില്ല. രണ്ടാമത്തെ സിസ്റ്റം എന്ന് പറയുന്നത് സോളാർ റൂഫ് ടോപ്പ് കോൺക്രീറ്റ് സിസ്റ്റമാണ്. ഇന്ന് കേരളത്തിൽ ഏറ്റവും പ്രചാരം നേടി വരുന്ന ഒരു സിസ്റ്റമാണിത്. ഈ സിസ്റ്റത്തിൽ ഉൾപ്പെടുന്നത് സോളാർ പാനലും സോളാർ ഗ്രിഡൈ ഇൻവേർട്ടറുമാണ്. രാവിലെ സമയത്ത് സോളാർ പാനലിൽ നിന്ന് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും ആ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന കറണ്ട് നമ്മുടെ വീട്ടിലേക്ക് കിട്ടുകയും ചെയ്യും. നമ്മൾ വീട്ടിലേക്ക് കറണ്ട് എടുക്കാതിരിക്കുന്ന സമയത്തും നമ്മുടെ പ്രൊഡക്ഷൻ കൂടുതലായി ഇരിക്കുന്ന സമയത്തും ലഭിക്കുന്ന കറണ്ട് KCB ഗ്രിഡിലേക്ക് ഗ്രിഡൈ ഇൻവേർട്ടർ കടത്തിവിടും. രാത്രി സമയത്തും നമുക്ക് ആവശ്യമായ പ്രൊഡക്ഷൻ സോളാർ പാനലിന് ലഭിക്കാത്ത സമയത്തും ഗ്രിഡിൽ നിന്ന് തിരികെ കറണ്ട് എടുത്ത് ഗ്രിഡൈ ഇൻവേർട്ടർ നമ്മുടെ വീട്ടിലേക്ക് കടത്തിവിടും. ഈ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് നമുക്ക് KCB ഒരു പെർമിഷൻ ആവശ്യമുണ്ട്. കറണ്ട് ബിൽ കൂടുതലുള്ളവർക്കും KCB ഉയർന്ന താരിഫിൽ കറണ്ട് ബിൽ വരുന്നവർക്കും ഈ സിസ്റ്റം വളരെ ലാഭകരമാണ്. ഈ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായി KCB ഒരു പെർമിഷൻ നമുക്ക് ആവശ്യമുണ്ട്. KCB ലൈനിൽ കറണ്ട് ഇല്ല എങ്കിൽ ഈ സിസ്റ്റത്തിൽ നിന്ന് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യില്ല. മൂന്നാമത്തെ സിസ്റ്റം സോളാർ റൂഫ് ടോപ്പ് ഹൈബ്രിഡ് സിസ്റ്റമാണ്. ഇതിൽ ഉൾപ്പെടുന്നത് സോളാർ പാനൽ, സോളാർ ഹൈബ്രിഡ് ഇൻവെർട്ടർ, സോളാർ ബാറ്ററി എന്നിവയാണ്. ലഘുവായി പറഞ്ഞാൽ സോളാർ ഓഫ് ഗ്രിഡ് സിസ്റ്റവും ഓൺ ഗ്രിഡ് സിസ്റ്റവും കൂടെ ചേർന്നിരിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇത്. എന്നാൽ നിലവിൽ KCB ഈ സിസ്റ്റത്തിന് പെർമിഷൻ നൽകുന്നില്ല. KCB ഇതിനാവശ്യമായ റൂളുകൾ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അധികം താമസിക്കാതെ ഇതിന് സാങ്ഷൻ ലഭിക്കുമെന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. ഏത് റൂഫ് ടോപ്പ് സിസ്റ്റമാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കണ്ടെത്തേണ്ടത് ഏറ്റവും മികച്ച ഒരു സ്ഥലമാണ്. മികച്ച സ്ഥലം എന്ന് പറയുമ്പോൾ കേരളത്തിൽ പൊതുവെ സൗത്ത് പൊസിഷന് പ്രാധാന്യം നൽകി, അതായത് തെക്കൻ ചൈനയിൽ പ്രാധാന്യം നൽകിയിട്ടായിരിക്കും നമ്മളുടെ സോളാർ പാനലുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തെക്കുവശത്ത് നിന്ന് വരുന്ന വെയില് മാക്സിമം തടസ്സമില്ലാതെ ഇതിൽ കിട്ടത്തക്ക രീതിയിലുള്ള ഒരു സ്ഥലമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. സോളാർ ഗ്രിഡൈ സിസ്റ്റമാണ് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇതിനായി നമുക്ക് KCB നിന്ന് ഒരു പെർമിഷൻ വാങ്ങേണ്ടതുണ്ട്. ഈ പെർമിഷൻ ലഭിക്കുന്നതിനായി KCB നിന്നുള്ള ഫീസിബിലിറ്റി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനായി 1180 രൂപ ഫീസ് അടച്ച് നമ്മളൊരു അപേക്ഷ നൽകണം. നമ്മളുടെ ട്രാൻസ്ഫോമറിന് കീഴിൽ സോളാർ കറണ്ട് കണക്ട് ചെയ്യുന്നതിനായി ലഭിക്കുന്ന പെർമിഷനാണ് നമ്മൾ ഫീസിബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. പ്രാഥമികമായ സാങ്ഷൻ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ 1 kW 1000 രൂപ നിരക്കിൽ നമ്മൾ KCB ഡിപ്പോസിറ്റ് ചെയ്യണം. 5 kW ഒരു സിസ്റ്റമാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ 5000 രൂപയും 18% ടാക്സും കൂടെ ചേർത്ത് 5900 രൂപ നമ്മളുടെ പ്രയോറിറ്റി നിലനിർത്തുന്നതിനായി KCB ഡിപ്പോസിറ്റ് ചെയ്യണം. ഇങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്യുന്ന തുകയുടെ 80% ഈ സിസ്റ്റം കമ്മീഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തിരികെ ലഭിക്കുന്നതായിരിക്കും. അനർട്ടിന്റെയോ മറ്റേതെങ്കിലും ഏജൻസിയുടെയോ സബ്സിഡി ലഭിക്കുന്ന സ്കീമാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ KCB പേപ്പറുകൾ കൊടുക്കുന്നതോടൊപ്പം തന്നെ സബ്സിഡിക്ക് ആവശ്യമായ പേപ്പർ കൂടി നമ്മൾ നീക്കണം. സബ്സിഡിയുടെ സാങ്ഷൻ എളുപ്പം കിട്ടുന്നത് നമ്മളുടെ ടോട്ടൽ ഇൻസ്റ്റലേഷൻ പീരീഡിന്റെ ടൈം കുറയ്ക്കുന്നതിനായി സഹായിക്കും. തുടർന്ന് നമ്മൾ സ്ട്രക്ചർ ചെയ്യുന്നതിനായിട്ടുള്ള പ്രവൃത്തികൾ ആരംഭിക്കും. സ്ട്രക്ചർ ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് 25 വർഷത്തേക്കെങ്കിലും നീണ്ട കാലയളവിലേക്ക് ചെയ്യുന്ന
ഒരു പ്രവൃത്തി ആണെന്ന് വിചാരിച്ചുകൊണ്ട് വേണം നമ്മൾ സ്ട്രക്ചർ ചെയ്യാനായി. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ക്വാളിറ്റിയും അനുബന്ധ സൗകര്യങ്ങളും നമ്മൾ അവിടെ ഒരുക്കേണ്ടതാണ്. സോളാർ പാനൽ, ഗ്രിഡ് ഇൻവേർട്ടർ, ACDB, DCDB ഇവയൊക്കെ നമ്മൾ ഇൻസ്റ്റലേഷൻ ചെയ്തു കഴിഞ്ഞതിന് ശേഷം കമ്മീഷനിങ് ഘട്ടത്തിലേക്ക് കടക്കും. കമ്മീഷനിങ് ചെയ്യുന്നതിന് ആവശ്യമായ പേപ്പറുകൾ നമ്മൾ KSEB ഏൽപ്പിക്കേണ്ടതാണ്. അതിനുശേഷം KSEB ഇൻസ്പെക്ഷൻ ഡിവിഷനിൽ നിന്നും ഓഫീസേഴ്സ് എത്തി നമ്മുടെ സിസ്റ്റം ചെക്ക് ചെയ്യുകയും നമുക്ക് ആവശ്യമായിട്ടുള്ള പെർമിഷൻ നൽകുകയും ചെയ്യും. ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള പെർമിഷൻ കിട്ടിക്കഴിയുമ്പോൾ നമ്മളുടെ KSEB സെക്ഷനിൽ നിന്നും ജീവനക്കാരെത്തി നിലവിലുള്ള KSEBയുടെ മീറ്റർ മാറ്റി ഒരു ബൈ ഡയറക്ഷണൽ മീറ്റർ നമുക്ക് ഫിറ്റ് ചെയ്ത് തരും. ഈ ബൈ ഡയറക്ഷണൽ മീറ്റർ ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ മുതൽ നമുക്ക് സോളാർ പാനലിൽ നിന്നുള്ള പ്രൊഡക്ഷൻ തുടങ്ങാവുന്നതാണ്. സോളാർ റൂഫ് ടോപ്പ് പവർ ജനറേറ്റിംഗ് സിസ്റ്റം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയാം. ഒന്ന്, സിസ്റ്റത്തിന്റെ തിരഞ്ഞെടുപ്പ്, എത്ര കിലോവാട്ട് വേണം, ഏത് കമ്പനി വേണം തുടങ്ങിയ കാര്യങ്ങൾ. സോളാർ റൂഫ് ടോപ്പ് പവർ ജനറേറ്റിംഗ് സിസ്റ്റം ചെയ്യുന്നതിനാവശ്യമായ സ്ഥലം, ഏറ്റവും മികച്ച രീതിയിൽ വെയിൽ കിട്ടുന്ന ഒരു സ്ഥലം നാം തിരഞ്ഞെടുക്കണം. 3, KSEBയുടെ പേപ്പർ വർക്ക്, KSEBയുടെ പേപ്പർ വർക്ക് കൃത്യമായി ചെയ്യുന്നത് നമ്മുടെ സമയത്തെയും ബുദ്ധിമുട്ടുകളെയും കുറയ്ക്കും. 4, സബ്സിഡി ഉള്ള സിസ്റ്റമാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അതിന് ആവശ്യമായ പേപ്പർ വർക്കുകൾ. 5, ഇൻസ്റ്റലേഷൻ, ഏറ്റവും മികച്ച രീതിയിൽ 25 വർഷത്തേക്ക് നിലനിൽക്കേണ്ട ഒരു സിസ്റ്റം ആണ് എന്ന് വിചാരിച്ച് കൊണ്ടുള്ള ഒരു ഇൻസ്റ്റലേഷൻ രീതി. 6, സോളാർ വൈദ്യുതിയുടെ ഉൽപാദനം. 7, തുടർന്നുള്ള പരിപാലനം, സോളാർ പാനലിൽ നിന്നുള്ള പ്രൊഡക്ഷൻ ലഭിച്ചതിന് ശേഷം ഇത് എപ്രകാരം മെയിൻറ്റെയിൻ ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, കൂടുതൽ ലാഭം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം, ഇങ്ങനെയുള്ള ഓരോ ഘട്ടത്തെ പറ്റിയും ഞങ്ങൾ വിശദമായ വീഡിയോ തന്നെ ഉടൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത് ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ആണ്. താങ്കളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും തീർച്ചയായും കമന്റായി ഞങ്ങളുടെ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തുക. സോളാറിനെ പറ്റി താങ്കൾക്കുള്ള സംശയങ്ങളും കമന്റായി രേഖപ്പെടുത്തുക. തുടർന്നുള്ള വീഡിയോകളിൽ ഈ സംശയങ്ങൾക്കുള്ള മറുപടികൾ ഞങ്ങൾ നൽകുന്നതായിരിക്കും. മറ്റുള്ള സോളാർ പ്രൊഡക്റ്റ് എന്തൊക്കെയാണ്, അത് നമ്മളുടെ ജീവിതത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ള കാര്യങ്ങളും ഇത് ഉപയോഗിക്കുന്നവരെ പറ്റിയും അവരുടെ അഭിപ്രായങ്ങളും ഉള്ള വീഡിയോയും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പ്രായോഗികതയ്ക്ക് പ്രാധാന്യം നൽകിയായിരിക്കും ഞങ്ങളുടെ ഓരോ വീഡിയോയും നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ വീഡിയോ വളരെ പ്രയോജനപ്രദമായിരിക്കും. ഇതുവരെയും താങ്കൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി, നമസ്കാരം.